സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു എന്നുള്ളത് വ്യക്തമായി പറയാൻ അനുവദിക്കണം. നിങ്ങൾ എല്ലാവരും കൂടി ചില ക്യാമറയുടെ ഈ റൂം ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്യും. അബദ്ധം പറഞ്ഞതിന് ശേഷം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്താൻ പിൻവലിക്കാനുള്ള അവസരം കൊടുക്കണം. എല്ലാവരും മാന്യന്മാരും വിദ്യാഭ്യാസം ഉള്ളവരാ. വെളിവുകേട് വിളിച്ചു പറഞ്ഞാൽ അത് ഇവിടെ റൂമിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. ഞാൻ എന്റെ നിലപാട് പറയാം. ആ വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക, അല്ലെങ്കിൽ ടീസനെ ഇനി ഈ റൂമിൽ നല്ല ഒരു റൂമിലും ടീസണുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല. ടീസൺ സംസാരിക്കൂ. ഞാൻ സംസാരിക്കും, ഇടയ്ക്ക് കയറരുത്. ട്രൂത്ത് വൈസേഴ്സിന്റെ ഈ റൂമിൽ മോഡറേറ്റർമാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചത് അവർക്ക് അസ്വസ്ഥതയുണ്ടായതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് പിൻവലിക്കുന്നു. എന്നാൽ എന്റെ നിലപാട് ഞാൻ എന്റെ റൂമിൽ ഇപ്പോൾ തന്നെ റൂമിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ സഹകരിക്കോ സഹകരിക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ ആരുടെയും നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ എന്നോട് സഹകരിക്കേണ്ട, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനി എനിക്ക് ഇനി ഞാൻ സംസാരിക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മോഡറേഷന്റെ പ്രധാനമന്ത്രിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ വേർഡിനെ കുറിച്ചാണ് ബ്രദർ. ആ സ്റ്റേറ്റ്മെന്റ് അറ്റാക്ക് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ പിൻവലിക്കുന്നു. ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഡിസംബറിൽ ഞങ്ങൾ ഇടയ്ക്ക് കയറിയത്. ഒരു സെക്കൻഡ്. ഞാൻ നരേന്ദ്ര മോദി എന്ന വ്യക്തിയെ ഉദ്ദേശിച്ചു. എന്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ടങ് സ്ലിപ്പ് വന്നു. വളരെ വ്യക്തമായിട്ട് മോഡറേറ്റർമാർ ഇടപെടുകയും അത് തെറ്റാണ് എന്നും എന്നെ തിരുത്തുകയും ഞാൻ നിരുപാധികം പരസ്യമായി കാര്യം വ്യക്തമായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞതെന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് നിരുപാധികം ഞാൻ ക്ഷമ പറയുകയും ചെയ്തു. ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചെറിയ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരണം നടത്തുന്ന ഇത്തരം ആളുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ വിശദീകരണ കുറിപ്പ് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ഒരു ടങ് സ്ലിപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ വന്ന ഒരു ടങ് സ്ലിപ്പിൻ്റെ വിശദീകരണ കുറിപ്പാണ് ഞാനിവിടെ പറയുന്നത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒരു വിശദീകരണ വീഡിയോ ആണ്. എനിക്കെതിരെ വളരെ വ്യക്തമായ ഒരു വ്യാജ പ്രചരണത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബ് ഹൗസിൽ സജീവമായി ഇടപെടുകയും എൻ്റെ നിലപാടുകൾ ഞാൻ പല ഗ്രൂപ്പുകളിലും പോയി പല ഗ്രൂപ്പുകളോടും സഹകരിച്ചും പറയാറുള്ള ഒരാളാണ്. ഞാനറിയാം, ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും സുവിശേഷ പ്രവർത്തകനുമായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാനും ലോകം മുഴുവനുള്ള സകല മനുഷ്യരെയും സത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും വചനം പ്രഘോഷിക്കുന്ന ആളുകളാണ്. വചനപ്രഘോഷകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളെ ഏത് രീതിയിൽ ആക്രമിച്ചാലും ശാരീരികമായോ മറ്റേതെങ്കിലും രീതിയിൽ എതിരാളികളെ ആക്രമിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുക, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ അപ്പോളജറ്റിക്കായ വിശദീകരണങ്ങൾ നൽകുക, ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ എൻ്റെ ഒരു സംഭാഷണത്തിൽ വന്ന ഒരു ടങ് സ്ലിപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ വന്ന ഒരു ടങ് സ്ലിപ്പിൻ്റെ വിശദീകരണ കുറിപ്പാണ് ഞാനിവിടെ പറയുന്നത്. ആ ടങ് സ്ലിപ്പ് വന്ന പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് അത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെയാണ് ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സത്യം മനസ്സിലാക്കുക, ഞാൻ ആ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏകദേശം 5, 6, 7, 8 മിനിറ്റുള്ള ആ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ അറ്റാക്ക് ചെയ്യും എന്ന് എൻ്റെ വായിൽ വന്നത് യഥാർത്ഥത്തിൽ ശാരീരികമായ ഇസഡ് കാറ്റഗറിയിലുള്ള ഇന്ത്യയിലെ സകല ഭീകരവാദികളും പാകിസ്ഥാൻ തൊട്ട് പകല ഭീകരവാദികളും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ അറ്റാക്ക് ചെയ്യും എന്നൊരു സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു എന്നാണ് ഇവർ പ്രചരണം നടത്തിയത്. ഒരിക്കലും ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യൻ ദേശീയതയിൽ ഞാൻ അഭിമാനിക്കുന്നു,
ഇന്ത്യ ഇൻ ഭരണഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനുശേഷം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഈ എനിക്കെതിരെ ഇന്ന് ക്ലബ് ഹൗസിൽ ഇന്നലെ തൊട്ട് തുടങ്ങിയ ആപ്പുകളിൽ എനിക്കെതിരെ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത് എന്നും ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ഞാൻ പറഞ്ഞ ആ ടങ്ക് സ്ലിപ്പിനെ മാത്രം കട്ട് ചെയ്തെടുത്ത് ഞാനൊരു ഇന്ത്യ വിരുദ്ധനാണെന്നും തീവ്രവാദിയാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഞാൻ വ്യക്തിപരമായി എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ടൂത്ത് ബൈറ്റേഴ്സ് എന്ന ക്ലബിൽ ക്ലബ് ഹൗസ് റൂമിൽ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ടങ്ക് സ്ലിപ്പ് വന്നു. വളരെ വ്യക്തമായിട്ട് മോഡറേറ്റർമാർ ഇടപെടുകയും അത് തെറ്റാണ് എന്നും എന്നെ തിരുത്തുകയും ഞാൻ നിരുപാധികം പരസ്യമായി കാര്യം വ്യക്തമായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞതെന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് നിരുപാധികം ഞാൻ ക്ഷമ പറയുകയും ചെയ്തു. ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചെറിയ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരണം നടത്തുന്ന ഇത്തരം ആളുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ വിശദീകരണ കുറിപ്പ് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ ആശയപരമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആരെയും വിമർശിക്കാൻ ഒരു ഇന്ത്യൻ പൗരന് മൗലിക അവകാശമുണ്ട്, ആശയപരമായി മാത്രം. അപ്പൊ ഞാൻ ആശയപരമായി ആക്രമിക്കും എന്ന് പറയുന്നതിന് പകരം എൻ്റെ വായിൽ നിന്ന് അറിയാതെ ആ ആശയപരമായി എന്ന ഭാഗം വിട്ടുപോയിട്ട് ആക്രമണം, ഞാൻ വൈകാരികമായി ഇമോഷണൽ ആയിരുന്നു. കാരണം മണ്ണാടിയാറിനെ പോലുള്ള ഞാൻ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു RSS പ്രവർത്തകൻ, ഞാൻ ഇതിനു മുമ്പ് സൗഹൃദം സൂക്ഷിച്ചിരുന്ന എൻ്റെ ഉള്ളിൽ റെസ്പെക്ട് ഉണ്ടായിരുന്ന ഒരു സംഘി സമൂഹത്തിലെ RSS പ്രവർത്തകൻ കാർത്തിക് കുമാർ സപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു നിലവാരവും ഇല്ലാത്ത ഒരു തത്വനിഷ്ഠനും ഞാൻ ഇന്ത്യ എൻ്റെ രാജ്യമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയെ തെറി പറയുന്ന ഇന്ത്യയിലെ ഞാൻ പോലും അഭിമാനിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെയും അതുപോലെയുള്ള രാമകൃഷ്ണ പരമഹംസനെയും അതുപോലെയുള്ള പ്രമുഖരായ ഹൈന്ദവ ഋഷിമാരെ നേതാക്കന്മാരെ പോലും നിരന്തരം തെരി പറഞ്ഞുകയും ഇന്ത്യയെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാർത്തിക് ഷിമുവാറിനെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ പോയിരിക്കുമെന്ന് മണ്ണാടിയാർ എന്ന ഒരു RSS പ്രവർത്തകൻ, എനിക്ക് ഇതിനു മുമ്പ് മണിക്കൂറുകൾ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ചാനലിൽ സംസാരിക്കുകയും ഒരു ബഹുമാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തി നിലപാടെടുത്ത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മരോഷത്തിൽ നിന്ന് ഞാൻ സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഭാഗത്തു നിന്ന് ആ തെറ്റ് വന്നത്. എൻ്റെ മനസ്സിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയോ ഇന്ത്യ രാജ്യത്തിനെതിരെയോ ഒരു ദേശവിരുദ്ധ പ്രവർത്തനമോ ഒരു ചിന്ത പോലുമില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഭാരതീയനാണെന്ന് വിശ്വസിക്കുന്നതിലും അല്ലെങ്കിൽ ഭാരതീയനാണെന്ന് വിളിച്ചു പറഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മാതൃത്വത്തിൻ്റെ പാരമ്യവും എൻ്റെ പിതൃത്വത്തിൻ്റെ പാരമ്യവും ഭാരതത്തിൻ്റെ മണ്ണിലാണ്. പക്ഷെ ഞാൻ ഭാരതീയനല്ല എന്നും എൻ്റെ ഭാരതീയം എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അപ്പനപ്പൂപ്പന്മാരായി ജനിച്ചു വളർന്ന എൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ എൻ്റെ നാട്ടിൽ ഞാൻ അധികപ്പറ്റാണെന്ന് ഞാൻ നാട്ടുകാരനല്ലെന്നും പറയുന്ന ചാണക സംഘികളെന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന ഞാൻ സംഘപരിവാർ സംഘടനകളിലെ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, അതി തീവ്ര വർഗീയ നിലപാടുള്ള ആളുകളെ പോലെയുള്ള അത്തരം ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആണ് ഞാൻ അവിടെ സംസാരിച്ചത്. ആ കാർത്തിക് ഷിമുവാറിൻ്റെ റൂമിലും കിഷോർ റിസ്പൻ്റെ ഒക്കെ റൂമുകളിൽ പോയിരുന്ന് ഇന്ത്യ വിരുദ്ധമായി നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഇന്ത്യൻ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കെതിരെ ഇന്ത്യയുടെ പ്രമുഖരായ ഹൈന്ദവ സന്യാസിമാർക്കും ഹൈന്ദവ നവോത്ഥാന നായർക്കുമെതിരെ ശക്തമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ ആണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് വന്ന ഒരു ടങ്ക് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആശയപരമായി ആക്രമിക്കും എന്ന് പറയുന്നതിന് പകരം ആക്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നീട് മോഡറേറ്റർമാർ ടൂത്ത് പൈസറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മോഡറേറ്റർമാർ പൊതുസമൂഹത്തോട് വളരെ വ്യക്തമായ ഉത്തരവാദിത്തോടെ പെരുമാറുന്ന മോഡറേറ്റർമാർ അത് ചൂണ്ടിക്കാണിക്കുകയും അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പരസ്യമായി ക്ഷമ പറയുന്നതുമാണ്. നിങ്ങളിവിടെ ഇനി ഈ ക്ലിപ്പിലൂടെ നിങ്ങൾ കേൾക്കാൻ മതി, നിങ്ങൾ മുഴുവനായി കേൾക്കുക. എന്നിട്ട് ഈ അതിതീവ്ര വർഗീയവാദികളായ ഇവർ ഇന്ത്യക്കാരാണോ ഇന്ത്യയുടെ മഹത്വത്തിനും ഇന്ത്യയുടെ ദേശീയതയ്ക്കും ഭാരതത്തിൻ്റെ സമുന്നതിക്കും ഭാരതത്തിലെ ഓരോ പൗരനും ന്യായമായ അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചപ്പാടുമുള്ളവരാണോ, അതോ അതിതീവ്രമായ ചാണകം കഴിച്ചാൽ, പച്ചയ്ക്ക് ഞാൻ പറയാണ് ചാണകത്തിൻ്റെ ഗുളിക കഴിച്ചാൽ ലോകത്തിലുള്ള സകല രോഗം മാറുമെന്നും അമേരിക്ക കണ്ടുപിടിച്ച സ്പേസ് ഷട്ടിൽ പോലും ഭേദങ്ങളിൽ ഉണ്ടെന്നും അത് വെച്ചിട്ടാണ് അമേരിക്കയിൽ സ്പേസ് ഷട്ടിലും ഇതുപോലെയുള്ള F-22 വിമാനങ്ങളും ജെറ്റ് വിമാനങ്ങളും കണ്ടുപിടിക്കുന്നുവെന്ന് വെറുതെ വീർഗ്വാണം അടിക്കുന്ന ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ആ ഇതിൽ ലോകത്തിലുള്ള സകല കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്ന ഒരു ഇന്റലക്ച്വൽ
നീതിയും കാണിക്കാതെ ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തുന്ന ഇന്ത്യൻ ഭരണഘടനയും മഹാത്മാഗാന്ധിയും സകലരെയും തെറി പറഞ്ഞു, ഇന്ത്യയിലെ നമ്മളെല്ലാം അഭിമാനിക്കുന്ന നമ്മുടെ ആത്മീയ നേതാക്കന്മാരെ വരെ തെറി പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തന്നെ വേശി എന്ന് വിളിക്കുന്ന ആ ഇത്തരം ആളുകളെ ആണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്? ഇവരുടെ റൂമുകളിലാണ് എനിക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വന്തം ഉത്തരവാദിത്തം, ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ടൂർ ഫൈറ്റേഴ്സിന്റെയോ അവിടെ ഇരിക്കുന്ന ആരുടെയും ഇതിലല്ല, എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന നരേന്ദ്രമോദി എന്ന വ്യക്തിയെ വിമർശിക്കാനുള്ള, പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പോലും വിമർശിക്കാനുള്ള അവകാശം ഉപയോഗിച്ച് ആശയപരമായി ഞാൻ വിമർശിക്കും എന്ന് പറഞ്ഞപ്പോൾ ആശയപരം എന്ന ഒരു ടങ്ക് സ്ലിപ്പാണ് എനിക്ക് വന്നത്. അത് ഞാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ആ ഓഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നും എന്താണ് എൻ്റെ ഉദ്ദേശമെന്നും, ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക് എന്ന നിലയിൽ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്താണ് നിലപാടെടുക്കുന്നതും വ്യക്തമായി പറയുന്നത് ഞാൻ കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. എനിക്ക് പറയാനുള്ളത്, ഇവിടെ മണ്ണാടിയാർ സാധാരണഗതിയിൽ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇവിടെ അനിൽ ബ്രദർ വളരെ കൃത്യമായിട്ട്, ഞാൻ ടൂത്ത് ഫൈസേഴ്സിന്റെ ഒക്കെ റൂമിലിരുന്ന് ടൂത്ത് ഫൈസേഴ്സിനോട് ചേർന്ന് ക്രിസ്ത്യൻ അപ്പോളജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്കും ടൂത്ത് ഫൈസേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യും, ടൂത്ത് ഫൈസേഴ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ വരുന്ന ഇവിടെ മണ്ണാടിയാർ വെച്ചൊരു നരേഷൻ ഞങ്ങൾ തീവ്രവാദികളാണെന്നുള്ളതാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഇവിടെയുള്ള വേറെ ആർക്കെങ്കിലും ആ നിലപാടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ തീവ്രവാദികൾ തന്നെയാണ്, പക്ഷെ ISIS പോലുള്ള തീവ്രവാദികളല്ല. ആശയങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പോലെ സ്വയം രക്തസാക്ഷ്യം വഹിക്കാൻ തയ്യാറുള്ള തീവ്രവാദികളാണ്. അല്ലാതെ മറ്റുള്ളവരെ കൊല്ലുകയോ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈവയ്ക്കുകയോ ചെയ്യുന്നവരല്ല. യേശു ക്രിസ്തുവാണ് ഏക ദൈവമെന്ന് പ്രചരിപ്പിക്കുകയും യേശുവിന്റെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ലോകത്തിലുള്ള സകല മനുഷ്യരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇനി അതിന് വിരുദ്ധമായി ഹിന്ദു സഹോദരങ്ങൾക്ക് അവരുടെ മതം ഈ ലോകത്തിലെ ഏറ്റവും നല്ല മതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ മതപ്രചരണം നടത്തുന്നതിനോട് ഞങ്ങൾ, എനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. അവർ നടത്തിക്കോളൂ, അത് അവർ 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 വിശ്വസിക്കുന്ന സത്യത്തിനു വേണ്ടി അവർ ജീവൻ കൊടുക്കുന്നതിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണത്. അതേ സ്ഥാനത്ത് ഞങ്ങൾ ISIS-കാരാണെന്നൊക്കെ പറഞ്ഞ് കാർത്തിക്കിനെ പോലെയുള്ള ഒരു സ്വന്തം മതത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു വാക്കുപോലും ഇല്ലാതെ വെറും പുരാണങ്ങളും കഥകളും വായിച്ച്, എന്നാൽ ക്രിസ്തുവിനെ അതിതീവ്രമായി തത്വദീക്ഷയില്ലാതെ ബൈബിളിൽ പറയാത്ത രീതിയിൽ വളരെ വൃത്തികെട്ട DP ഒക്കെ ഇട്ട് പ്രചരണം നടത്തുന്ന ഈ സാമൂഹ്യ വിരുദ്ധന്റെ കൂടെ ഞാൻ പോയിരിക്കുമെന്ന് മണ്ണാടിയാർ അല്ല, ഇനി നരേന്ദ്രമോദി പറഞ്ഞാലും ഞങ്ങൾ നരേന്ദ്രമോദിയെയും അറ്റാക്ക് ചെയ്യും. കാരണം ഞങ്ങൾ മാന്യതയുടെ ഭാഷയിൽ നിങ്ങൾ ഹിന്ദു മതത്തെ പ്രചരിപ്പിച്ചോളൂ, ക്രിസ്തു മതത്തെ നിങ്ങൾ വിമർശിച്ചോളൂ, ബൈബിളിലുള്ള ഒരു മിനിറ്റ് ജിസംബർ ഒരു മിനിറ്റ് നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യുന്നു, നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യുന്നുള്ള വാക്കൊന്നും പറയില്ലേ, തെറ്റാണ് 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 തെറ്റാണ്. ഞാന് നിന്റെ ഒരു മിനിറ്റ്, എല്ലാവരുടെ മൈക്ക് എടുക്കല ഒരു മിനിറ്റ് ഡിസംബർ മോഹൻ ബാബു, എല്ലാവരും ഞാൻ അതിനകത്ത് ഇന്റർഫിയർ ചെയ്തല്ലോ, എല്ലാവരുടെ മൈക്ക് എടുക്കല്ലേ, പറയുന്ന മനസ്സിലാക്ക്. ഡിസംബർ പറഞ്ഞു നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞത്, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറഞ്ഞു, ഈ RSS ചാലക് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ചാലകാണെങ്കിലും ക്രിസ്ത്യൻ അപ്പോളജിറ്റുകൾ ISIS ആളാണെന്നൊക്കെ പറഞ്ഞ് ഈ കാർത്തിക് ശിവകുമാറിനെ പോലെയുള്ള നിലപാടെടുത്ത് ക്രിസ്ത്യാനിറ്റിയെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചും അറ്റാക്ക് ചെയ്യും, ഞാൻ അറ്റാക്ക് ചെയ്യും, നിങ്ങളുടെ ആരുടെ നിലപാടല്ല. എന്റെ പൊന്നെ എല്ലാരുടെ മൈക്ക് എടുക്കല്ലേ ഒന്ന് പറയുന്ന കേൾക്ക, ഒരു മിനിറ്റ് ഡിസംബർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഡിസംബർ ഒരു മിനിറ്റ് എല്ലാരും മ്യൂട്ട് ചെയ്യും. എന്തോ എല്ലാരും മൈക്ക് എടുക്കുന്നേ, ഒരു കാര്യം മോഡറേറ്റേഴ്സ് ഉണ്ടല്ലോ അവർ പറയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാം, എല്ലാവരും കൂടെ മൈക്ക് എടുക്കുമ്പോഴത്തേക്ക് ആ കൂടെ ബഹളമാകും. ഡിസംബർ ആ കാര്യം ഡിസംബർ ഒരു മിനിറ്റ് ഡിസംബർ പറയട്ടെ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഡിസംബർ ആ കാര്യം ഡിസംബർ റൂമിട്ട് സംസാരിക്കുന്ന പറഞ്ഞ സമയത്ത് പറഞ്ഞു. പക്ഷെ ഇവിടെ ടൂത്ത് ഫൈറ്റേഴ്സിന്റെ പേരിൽ അത് ഡിസംബർ ഇവിടെ ഒന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യേണ്ടി വരുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ അതിനെ എടുത്തോണ്ട് പോയിട്ട് ടൂത്ത് ഫൈറ്റേഴ്സിന്റെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് നോക്കി നിൽക്കുന്ന ടീംസ് ആണ്. അത് നേരെ ആ രീതിയിലേക്ക് മാറ്റും ഡിസംബറെ, ഞങ്ങൾ ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് മാറ്റാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ താഴെ ഇരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞത് രാജ്യം
ആ അത് കണ്ടോ, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. നമ്മളെ വാ പൂട്ടിക്കാനും അതിനെ ഡിസംബറിനെ പോലുള്ളവർ ഇങ്ങനെ പറയുമ്പോ അല്ല എന്നെ മൂട്ടിയരുത്, നിങ്ങളെ പോലെ തന്നെ ഞാനിവിടെ നിങ്ങളുടെ അല്ല ഞാൻ മ്യൂട്ട് ചെയ്ത് ടീസം ബ്രദറെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ടീസം ബ്രദർ മോഹൻ ബ്രദർ ഒരു മിനിറ്റ്. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ രീതിയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞാനും നിൽക്കുന്ന അപ്പോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്ന് സംസാരിച്ചതിന് ശേഷം സുഹൃത്ത് ഇത് ഒരു മിനിറ്റ് ഡിസംബറെ ഇതിനകത്ത് വിഷയം ഡിസംബറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. ഡിസംബർ ഈ പറഞ്ഞ വാക്കുകള് കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അവസാനം മോഹൻ ബ്രദറെ ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു കഥ ഉണ്ടാക്കി അത് ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ പേരിൽ കൊണ്ട് ചാരി വെച്ച് കഴിയുമ്പോൾ ഇത് മുഴുവൻ അടച്ചു കെട്ടി വീട്ടിൽ പോയി കുത്തിയിരിക്കാം. ഡിസംബർ പറയുന്നത് മനസ്സിലാക്ക, ഇപ്പൊ പറഞ്ഞ വാക്ക് പിൻവലിക്കുക, പിൻവലിച്ചതിന് ശേഷം തുടരുക. പിൻവലിച്ചു ഇനിയും തുടരണം, ഇനിയും തുടർന്നോ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു എന്നുള്ളത് വ്യക്തമായി പറയാൻ അനുവദിക്കണം. നിങ്ങൾ എല്ലാവരും കൂടി ചില ക്യാമറയുടെ ഈ റൂം ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്യും. അബദ്ധം പറഞ്ഞതിന് ശേഷം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ക്ഷമാപണം നടത്താനുള്ള പിൻവലിക്കാനുള്ള അവസരം കൊടുക്കണം. എല്ലാവരും മാന്യന്മാരും വിദ്യാഭ്യാസം ഉള്ളവരാ. വെളിവുകേട് വിളിച്ചു പറഞ്ഞാൽ അത് ഇവിടെ റൂമിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. ഇത് എത്ര നേരം കേട്ടോണ്ടിരിക്കുന്നത്? ആ വിഷയത്തിൽ തെറ്റുപറ്റിപ്പോയി ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക, അല്ലെങ്കിൽ ടിസനെ ഇനി ഈ റൂമിൽ നല്ല ഒരു റൂമിലും ടിസനുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല. ടിസൺ സംസാരിക്കൂ. ഇനി ഞാൻ സംസാരിക്കും, ഇടയ്ക്ക് കയറരുത്. ട്രൂത്ത് വൈസേഴ്സിന്റെ ഈ റൂമിൽ മോഡറേറ്റർമാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചത് അവർക്ക് അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് പിൻവലിക്കുന്നു. എന്നാൽ എന്റെ നിലപാട് ഞാൻ എന്റെ റൂമില് ഇപ്പോൾ തന്നെ റൂമിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ സഹകരിക്കോ സഹകരിക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ ആരുടെയും നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ എന്നോട് സഹകരിക്കേണ്ട, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ സംസാരിക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മോഡറേഷന്റെ പ്രധാനമന്ത്രിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ വേർഡിനെ കുറിച്ചാണ് അറ്റാക്ക് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ പിൻവലിക്കുന്നത് ഒരിക്കലും ഞാൻ നരേന്ദ്രമോദി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഡിസംബർ ഞങ്ങൾ ഇടയ്ക്ക് കയറിയത്. ഒരു സെക്കൻഡ് ഞാൻ നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഉദ്ദേശിച്ചത് RSS ആളെന്ന നിലയിലാണ്. നിങ്ങൾ അത് നരേന്ദ്രമോദി എന്ന് പ്രധാനമന്ത്രി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ RSS നിലപാടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയല്ല, അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് വളരെ തെറ്റാണ് ഡിസംബർ. അത് ആര് പറഞ്ഞാലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മോഡ്സ് പറഞ്ഞാലും ഞാൻ ഇന്റർഫർ ചെയ്യും, അത് തെറ്റാണ്. നിങ്ങൾ ആ അർത്ഥത്തിലാണ് അതിനെ എടുത്തെങ്കിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനൊരു BJP ഞങ്ങളെന്നല്ല, ഇവിടെ ഹിന്ദു സഹോദരന്മാരുണ്ട്, അവരും ഈ വിഷയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ബാക്ക് ചാനലില് ഡിസംബർ ചാറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യണം. ഇത് കഴിയുന്നുണ്ടെന്ന് ടിസന് കാര്യം മനസ്സിലായി. ചാറ്റ് ഒന്നും അല്ല ഇവിടുത്തെ വിഷയം, നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹം പ്ലെയിൻ ആയിട്ട് ട്രൂത്ത് ഫൈറ്റേഴ്സ് റൂമിൽ വന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേണ്ടി വന്നാൽ ഞാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിനോട് ട്രൂത്ത് ഫൈറ്റേഴ്സിന് ഒരു നിലയിലും താല്പര്യമില്ല. ബ്രദറിന്റെ വായി ഈ റൂമിൽ അത് വീണത് കൊണ്ട് അത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നരേന്ദ്രമോദി മാത്രമല്ല പറഞ്ഞുള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞു. ശ്രീറാം ബ്രദറെ പുള്ളി അത് പിൻവലിക്കുകയും ചെയ്തു. നമ്മളത് നീട്ടിക്കൊണ്ട് പോകണം, ശരിയാണ്. പുള്ളി അത് പിൻവലിച്ചല്ലോ. ഒരു മിനിറ്റ് അത് പറഞ്ഞു. പിടിയിട്ട് കഴിഞ്ഞു. ഇനി ഡിസംബർ സംസാരിച്ചു. അപ്പോ നിങ്ങൾ എന്റെ ആ ഒരു മന്നാടിയാർ സംസാരിച്ചതിൽ ഉണ്ടായ ഒരു ഒരു വളരെ വിഷമം എന്ന് വെച്ചാൽ, മന്നാടിയാറുമായിട്ട് ഇതിനു മുമ്പ് ഒരു റൂമിൽ വളരെ മാന്യമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു.
വളരെ നല്ലൊരു മനുഷ്യനും നല്ലൊരു ഇന്ത്യക്കാരനും എന്നുള്ള രീതിയിൽ ഞാൻ ബഹുമാനിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ഇനി കാർത്തിക്കിനെ പോലെയുള്ള ആളുകളെ പോയി സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ അതിശക്തമായ ഒരു വൈകാരികമായ ഒരു ഇതിൽ നിന്നാണ് ഞാൻ അത്ര തീവ്രമായ നിലപാട് വ്യക്തമാക്കി. നിലപാട് വ്യക്തമാക്കിയപ്പോൾ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ഭരണവ്യവസ്ഥയിലെ ആരെയും ഉദ്ദേശിച്ചല്ല, ഒരു സംഘപരിവാറിന്റെ ഉന്നതനായ നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം മന്നാടിയാർ ഒരു RSS-കാരനാണെന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അത് ഞാൻ പരസ്യമായിട്ട് നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചും പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. അതിലെനിക്ക് അങ്ങനെ ഒരു ഇൻട്രക്ഷൻ ഇല്ല. ഇനി ഞാൻ പറയുന്നത് അതിന്റെ മറ്റൊരു തലത്തിലാണ്. ഈ ഇന്ത്യയിലെ ഹൈന്ദവതയുടെ ഏറ്റവും വലിയ നേതാവാണെങ്കിൽ പോലും ഈ നില ഈ പറയുന്ന കാർത്തിക് ശിവകുമാറിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്ന് ക്രിസ്ത്യാനിറ്റിയെ ആക്രമിച്ചാൽ ഉറപ്പായിട്ടും ഇനി ആരും എന്റെ കൂട്ടത്തിലില്ലെങ്കിലും ഞാൻ ഈ ടൂത്ത് പൈസേഴ്സിന്റെ റൂമിലൊക്കെ ചെയ്യുന്നത് പോലെ ഹൈന്ദവ മതങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തുറന്നു വെച്ച് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, ബൈബിളിനെ മാന്യമായ രീതിയിൽ ഇവർ വിമർശിച്ചാൽ തിരിച്ചു ചോദിക്കുന്നില്ല, മറുപടി പറയും. അത് അവർക്കും അവകാശമുണ്ട്, ആർക്കും അവകാശമുണ്ട്. ഇത് ഈ നിലപാട് പറയാനാണ് ഞാൻ നിങ്ങളോട് എന്റെ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഇനി ഈ ടൂത്ത് പൈസേഴ്സിന്റെ റൂമിലൊക്കെ കാർത്തിക്കിന് മറുപടി കൊടുത്തോണ്ടിരിക്കും. ദൈവത്തിനെ യേശുക്രിസ്തുവിനെ തന്തയില്ലാത്തവനെന്നും പരിശുദ്ധ കന്യാമറിയത്തെയും ഒക്കെ നിരന്തരമായി അപമാനിച്ചുകൊണ്ട് തെറി പറയുമ്പോൾ അതിനെ നിങ്ങൾ മറുപടി കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ മറുപടി തുടർന്നാൽ ഞങ്ങളും കാർത്തിക്കിന്റെ റൂമിൽ പോയി ഇരിക്കുന്നു പ്രചരണം നടത്തുമെന്ന് ഏതെങ്കിലും ഹിന്ദുക്കളുടെ നേതാക്കളോ RSS നേതാക്കന്മാരോ സംഘപരിവാർ നേതാക്കന്മാരോ ആ രീതിയിലേക്ക് തരം താണാൽ നിങ്ങൾ താണുള്ളൂ, ഞങ്ങൾ മറുപടി തുറന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളല്ല, സോറി, ഞാൻ മറുപടി എന്നെ ഇതുവരെ ഞാൻ ഹൈന്ദവ വിമർശനത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ കൂടെ ചേർന്നിട്ടേ ഉള്ളൂ. ഇനി ഞാനും പുസ്തകങ്ങൾ വാങ്ങി സ്വന്തമായിട്ട് തന്നെ വായിക്കാൻ നിരന്തരമായി ആരംഭിക്കും. അത്രമാത്രം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ.